ഇത് സ്കൂളിൽ പഠിക്കുന്ന ഒരു 10ഓ 15ഓ 16ഓ വയസ്സുള്ളൊരു കുട്ടി അടിച്ച് കിറങ്ങിയിട്ടിങ്ങനെ അവിടെ ഇന്ന് ഏത് കാട്ടിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാലും ഇല്ല ഏത് കുന്നിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാലും അവിടെ ഒരു ബൈക്കും ഉണ്ടാവും, എവിടെയെങ്കിലും ഒരു കൊടേൻ്റെ മറവിലുണ്ടാവും, രണ്ടെണ്ണം ഇങ്ങനെ ഇരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് എൻ്റെ പൊന്ന സഹോദരിമാരെ, നശിക്കാതിരിക്കുക, അത് മാത്രമേ പറയാനുള്ളൂ. ഇന്നത്തെ ആംബ്ലറ് നല്ല രീതിയിൽ ചൂഷണം ചെയ്യുന്ന ടീം തന്നെയാണ്. ഒരു സ്നേഹബന്ധത്തിനും ഇവിടെ ഒരു തേങ്ങാ കൊലിയില്ല. എല്ലാവരും പറയും സ്നേഹമാണ്, ആൺസുഹൃത്ത് പെൺ സുഹൃത്ത് ഒരു മണ്ണാങ്കട്ടിയില്ലടോ. സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണ്ട് കാലത്തൊക്കെ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴും നമ്മൾ സിനിമക്ക് പോകുമ്പോഴും ഇല്ലെങ്കിൽ ടൗണിൽ കറങ്ങി നടക്കുമ്പോഴും ഒക്കെ നമ്മൾക്കൊരു പേടി ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ആരെങ്കിലും കാണുമോ, ഇല്ലെങ്കിൽ നാട്ടുകാർ ആരെങ്കിലും കാണുമോ, ഇല്ല അവർ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കില്ലേ ക്ലാസ് കട്ട് ചെയ്തിട്ട് ഇതാ കറങ്ങി നടക്കുന്നുണ്ട്, ഇന്നാൾ സിനിമയ്ക്ക് പോകുന്നത് കണ്ടു, ഇല്ലെങ്കിൽ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നത് കണ്ടു, ഇതൊക്കെ പറഞ്ഞു കൊടുക്കില്ലേ. അതുകൊണ്ട് അന്ന് ഒക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. എപ്പോഴും ഒരു തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ഒരു പേടിയുണ്ട്. അന്ന് സദാചാരങ്ങളൊന്നുമില്ല. അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആണായാലും പെണ്ണായാലും നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഓരോ ആൾക്കാരും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരാണ്. അതായത് സ്വന്തം കുട്ടികളെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അതുപോലെ തന്നെ നമ്മളെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ അച്ഛനമ്മമാർ അവർക്കൊരു മൂല്യവും കൊടുത്തിരുന്നു. അവർ എന്തെങ്കിലും ഒരു കാര്യം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ മകനെ ഞാൻ ഇന്ന സ്ഥലത്ത് കണ്ടു, അവൻ്റെ ചുണ്ടിൽ മറ്റേ സാധനമുണ്ടായിരുന്നു, ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും വൈകുന്നേരം അവൻ വന്നു കഴിഞ്ഞാൽ നല്ല ഈ ചൂരലുമായിട്ട് നിൽക്കും. കാരണം അത്രത്തോളം കെയറിംഗ് ആയിരുന്നു ഈ അയൽവക്കക്കാരും അതുപോലെ നാട്ടുകാരും ഒക്കെ. ഇന്ന് ഇതൊക്കെ മാറിയിരിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു വീട്ടിൽ പോയി പറയുകയാണ്, നിങ്ങളുടെ മകളെ ഒരുത്തൻ്റെ കൂടെ ബൈക്കിൽ പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾ അപ്പോൾ ചോദിക്കും, എൻ്റെ മകളോ? അനാവശ്യം പറയരുത്, കെട്ടിക്കാണുവെച്ച പെണ്ണാണ്, അനാവശ്യം പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പെരടിക്ക് കയറും. ഇനി നമ്മളഥവാ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പെൺകുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാലോ അത് സദാചാരമായി, അത് സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കലായി, ഇല്ലെങ്കിൽ അത് ഫെമിനി എന്നാ പറയണ്ട, എന്തൊക്കെയോ ഇതിന് വാക്കുകളുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ അപ്പോഴേക്കും ലൈവായി, അപ്പോഴേ പോലീസ് വന്നു, പോലീസ് വന്നിട്ട് ഇത് ചോദ്യം ചെയ്തവനാണ് കിട്ടുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ ചോദ്യം ചെയ്തവന് കിട്ടും, നീ ആരടാ സദാചാര പോലീസാന്നോന്ന്. അതായത് ഈ കുട്ടീനെ നമുക്കറിയുന്നതായിരിക്കാം, ഈ കുട്ടി പോകുന്നത് ചതിക്കുഴിയിലേക്കാണെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കാം നമ്മൾ പറയുന്നത് മോളെ പോകരുത് എന്ന്. പക്ഷെ അവിടെ സദാചാര പോലീസാണ് നമ്മൾ. പിന്നെ നമ്മളെ പിന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ സജീവമാകും. നമ്മുടെ ഫോട്ടോകൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ വരും. ആ ഫോട്ടോസിലൊക്കെ നമ്മളിതാ ഇങ്ങനെ ആ കുട്ടിയെ പിന്നെ ചീത്ത പറയുന്നത് ഇതൊക്കെ ലൈവായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാകും. അതാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് എന്തോരം വിവാഹ മോചനങ്ങളാണ് നടക്കുന്നത്, ഇന്ന് എത്രമാത്രം കുട്ടികളാണ് വഴിതെറ്റി പോകുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് പാലക്കാട് നടന്ന ഒരു സംഭവത്തിൻ്റെ വീഡിയോ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. ഒരു കുട്ടി, അതായത് സ്കൂളിൽ പഠിക്കുന്ന ഒരു 10ഓ 15ഓ 16ഓ വയസ്സുള്ളൊരു കുട്ടി അടിച്ച് കിറങ്ങി ിട്ടിങ്ങനെ അവിടെ വീഴ്ച വീഴ്ച നടക്കുകയാണ്. എനിക്ക് തോന്നുന്നത് അതൊരു ഒരു സാധാരണക്കാരൻ്റെ മകളാണെന്ന് എനിക്ക് തോന്നുന്നത് ആ കുട്ടിയെ കണ്ടിട്ട്. അതായത് അത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് അച്ഛനും അമ്മയും ഏതെങ്കിലും പാറമടയിലോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ഓരോ ദിവസവും നമുക്കറിയാലോ തള്ളി നീക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ കഷ്ടപ്പെടുന്ന സമയമാണ്. അങ്ങനെ തൻ്റെ മകളെ നാളെ എങ്ങനെ ഏത് ഡ്രസ്സിലയക്കാം, അതുപോലെ അവൾക്ക് എന്തൊക്കെ കൊടുക്കണം, വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ ആലോചിച്ചു കൊണ്ടാണ് ഓരോ മാതാപിതാക്കളും ഇന്ന് വളരെയധികം കഷ്ടപ്പെടുന്നത്. മറ്റുള്ളവൻ്റെ മകൻ്റെ മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ തൻ്റെ കുട്ടികൾ ഒരിക്കലും ചെറുതാകാൻ പാടില്ല എന്ന് ഇന്ന് കർഷക തൊഴിലാളിയായ അല്ലെങ്കിൽ കൂലിപ്പണിയെടുക്കുന്ന ആൾക്കാർ പോലും ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഉണ്ട് മുറുക്കി കൊടുത്തിട്ടായാലും ശരി, ഈ കുട്ടിക്ക് വേണ്ട ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ കുട്ടി എന്താണ് ചെയ്യുന്നത്? ഈ കുട്ടി അവിടെ ചെന്നിട്ട് ഇതുപോലെയുള്ള പരിപാടിക്കാണ് പോകുന്നത്. ഇന്ന് നമ്മൾ കണ്ട് പാലക്കാട് കണ്ടിരിക്കുന്നത് ഒരു ചെറിയൊരു സംഭവം മാത്രമാണ്. ഇതിലും വലിയ സംഭവങ്ങളാണ് ദിനേന കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇതിനിടെ നമ്മൾ കണ്ടതാണ് ഒരു കുട്ടി കള്ളു കുടിച്ചിട്ട് ഓഫായി കിടക്കുന്നത്. ആലോചിച്ച് നോക്കണം,
അതിൻ്റെയൊക്കെ കുടുംബത്തിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇവരെയൊക്കെ കൊണ്ടുപോകാനും ഇവരെയൊക്കെ ചൂഷണം ചെയ്യാനും അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള നോട്ടമിട്ടിരിക്കുന്ന കുറേ കഴുകന്മാരുണ്ട്. ഈ നാറികളാണ് നമ്മൾ സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇവർക്ക് ഒരുപാട് ഗ്യാങ്ങുകളുണ്ടാവും ഇതേപോലെ. ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സിനിമക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരാളുടെ ഒരാണിനെ കിട്ടിക്കഴിഞ്ഞാൽ അവന് വണ്ടിയുണ്ട്, സിനിമക്ക് പോകാം. പല സ്ഥലങ്ങളിലും നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാണാം. അതായത് സ്കൂൾ കുട്ടികൾ യൂണിഫോമിൽ വരുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ബാഗിൽ നിന്നും മറ്റൊരു ഡ്രസ്സ് മാറിയെടുത്ത് പിന്നീട് ഇവരുടെ കറക്കമാണ്. പല സ്ഥലത്തും നടക്കുന്നുണ്ട്. ചില ആൾക്കാർ പറയും ഇപ്പം നടക്കുന്നില്ല എന്ന്, ഇപ്പോഴും നടക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ആൾക്കാർ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് മിണ്ടിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു സംഭവമാണ്, ഒരു ചൊറയാണ്. പിന്നെന്ന് പറഞ്ഞാൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കേണ്ടി വരും, ജനങ്ങളുടെ മുന്നിൽ നാറും. അതായത് പിന്നെ ഇത് എന്തിനാണ് ഈ സദാചാര പോലീസ് കളിക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ നാറും നമ്മൾ. അതുകൊണ്ടാണ് ഇപ്പോഴാരും മിണ്ടാത്തത്. പണ്ട് കാലത്തൊക്കെ നല്ല രീതിയിൽ പ്രതികരിക്കുമായിരുന്നു. ഇന്ന് ഏത് കാട്ടിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാലും ഇല്ല ഏത് കുന്നിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാലും അവിടെ ഒരു ബൈക്കും ഉണ്ടാവും, എവിടെയെങ്കിലും ഒരു കൊടേൻ്റെ മറവിലുണ്ടാവും, രണ്ടെണ്ണം ഇങ്ങനെ ഇരിക്കുകയും ചെയ്യുന്നത്. ഒന്നും വേണ്ട, നിങ്ങൾ കേരളത്തിലെ പാർക്കിൻ്റെ സ്ഥിതി ആലോചിച്ചാൽ മതി. പല പാർക്കുകളിലും പല ബീച്ചുകളിലും ഈ പിന്നെ ഈ എന്താ പറയേണ്ടത്, ഇതിനിടയ്ക്ക് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശസ്തമായ ഒരു ബീച്ചിൽ എന്താണെന്നറിയില്ല ഒരു മൂത്രശങ്ക, ഏതായാലും ഒന്ന് മൂത്രമൊഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു പൊന്തക്കാട്ടിലേക്ക് കയറിയതാണ്. അവിടെ കണ്ട കാഴ്ച കണ്ടിട്ട് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി അവിടുന്ന്. കാരണം എന്താണ് സംഭവിക്കുക, ബെഡ്റൂമാ, ഹോട്ടൽ റൂം തോറ്റുപോകും, അങ്ങനെയാണ് അവിടെ നടക്കുന്നത്. ഇവർക്ക് യാതൊരു കൂസലുമില്ല. നമ്മൾ കണ്ടു എന്ന് വിചാരിച്ചിട്ട് ഒരു നാണോ ഒരു മാനോ ഒന്നുമില്ല. അവൻ ചോദിച്ചു ഇങ്ങനെ നോക്കിയിട്ട്, അവൻ ഇങ്ങനെ കൈയോണ്ടാക്കുക നമ്മളോട് പൊക്കോ പൊക്കോന്ന്, അവൻ്റെ ഒരു കയ്യിലും മൊബൈലാണേ. അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. ഇങ്ങനെ പലതരത്തിലുള്ള ചൂഷണങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് വിവാഹമോചനങ്ങളും അതുപോലെ എന്താ കുടുംബത്തിന് ഐക്യമില്ലായ്മ, കുടുംബ ബന്ധങ്ങൾക്ക് ഒരു വിലയുമില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു സംഭവങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്കൂളിൽ പോകുന്നതായാലും കോളേജിൽ പോകുന്നതായാലും കുട്ടികളെ പരമാവധി സൂക്ഷിക്കുക, പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കുക. അതുപോലെ തന്നെ അയൽവാസികളൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോടൊരു നന്ദിയും പറഞ്ഞിട്ട് നിങ്ങൾ അന്വേഷിക്കുക. അല്ലാതെ എൻ്റെ കുട്ടി അങ്ങനെ പോവില്ല, എൻ്റെ കുട്ടി ഡീസൻ്റാണ്, എൻ്റെ കുട്ടി ആണ് ഏറ്റവും നല്ല ഡീസൻ്റ് എന്നുള്ള ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് ആർക്കും വേണ്ട. കാരണം നിങ്ങളുടെ കുട്ടിയും പോകും. കുട്ടികളെ അമിതമായിട്ട് അങ്ങടങ്ങ് വിശ്വസിക്കണ്ട. ആരെങ്കിലും ഒരാൾ പറയുന്നത് വെറുതെ ഒന്നും പറയുന്നതല്ല. അവരെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടായിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർ ഒന്ന് പറയുന്നത് നിങ്ങളുടെ മകളെ ഞാൻ കണ്ടിരുന്നു എന്ന്. അപ്പോഴവർക്കൊരു വാല്യൂ കൊടുത്ത് ശരി ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറയുക. അല്ലാതെ അദ്ദേഹത്തോട് താൻ ആരോടോ അത് പറയാൻ, എൻ്റെ മോൾ അങ്ങനെയൊന്നും പോകുന്നതല്ല, താൻ തൻ്റെ മോളുടെ കാര്യം നോക്കിയാൽ മതി, താൻ അവിടെ പോയി നോക്കടോ ഇവിടെ പോയി നോക്കടോ എന്ന് പറഞ്ഞിട്ട് ആ അയൽവാസീനെ കയറിയിട്ട് ഇതാക്കുമല്ല നിങ്ങൾ വേണ്ടത്. കൃത്യമായിട്ട് അന്വേഷിക്കുക എവിടെയാണ് തൻ്റെ മകൾ പോകുന്നതെന്ന്. പല സ്ഥലത്തും ഉണ്ട്. ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിൽ പോയി നിങ്ങൾ നോക്ക്. ഇപ്പോഴ് പരീക്ഷേൻ്റെ സീസണാണ്. ഈ പരീക്ഷേൻ്റെ സീസൺ കഴിഞ്ഞിട്ട് ഈ പരീക്ഷയൊക്കെ കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം ഇവർ വെറുതെ സ്കൂളിൽ വരും. ഈ വെറുതെ സ്കൂളിൽ വരുന്നത് എന്തിനാണെന്നറിയാം? ഈ വെറുതെ സ്കൂളിൽ വരുന്നത് എന്നാണ് സ്കൂളിൽ വരത്തൂല. ഇവർ ബസ് സ്റ്റാൻഡിൽ നിന്നും രണ്ട് ഹെൽമെറ്റും വെച്ചിട്ട് പിന്നെ ഒരു പോക്കാണ്. അതായത് ഒരു മൂന്നും നാലും ബൈക്കും ഉണ്ടാകും, അതിൻ്റെ അകത്തൊക്കെ ഓരോ പെൺകുട്ടികളും ഉണ്ടാകും. എവിടെയാണ് പോകുന്നത്? ഏതെങ്കിലും സിറ്റിയിൽ ഒരു സിനിമ കാണുക, ആ സിനിമാ കോട്ടയിൽ വെച്ച് വലതും നടക്കുമെന്ന് നോക്കുക, അത് കഴിഞ്ഞ് എവിടെയെങ്കിലും പോയിട്ട് ഒരു ഐസ്ക്രീം കഴിക്കുക, അത് കഴിഞ്ഞ് ഇതേപോലെ പാർക്കിലോ ബീച്ചിലോ എവിടെയെങ്കിലും പോയി ഇരിക്കുക. ആരും ചോദിക്കൂല, ചോദിക്കാൻ പാടില്ല. ചോദിച്ചു കഴിഞ്ഞാൽ സദാചാരം സദാചാരം സദാചാരൻ അമ്മാവാ എന്ന് വിളിയാണ് പിന്നെ കിട്ടുന്നത്. അതുകൊണ്ട് എൻ്റെ പൊന്ന സഹോദരിമാരെ നശിക്കാതിരിക്കുക, അത് മാത്രമേ പറയാനുള്ളൂ. ഇന്നത്തെ ആമ്പിളർ നല്ല രീതിയിൽ ചൂഷണം ചെയ്യുന്ന ടീം തന്നെയാണ്. ഒരു സ്നേഹബന്ധത്തിനും ഇവിടെ ഒരു തേങ്ങാ കൊലിയില്ല. എല്ലാവരും പറയും സ്നേഹമാണ് ആൺസുഹൃത്ത് പെൺസുഹൃത്ത്, ഒരു മണ്ണാങ്കട്ടിയില്ലടോ, എല്ലാം കണക്കാന്ന്. എല്ലാവരും ചൂഷണത്തിൻ്റെ ആളാണ്. ചൂഷണം ചൂഷണം ചൂഷണം. നന്ദി, നമസ്കാരം.